കണ്ണൂർ ജില്ലയിലെ വിവിധ ആവാസ വ്യവസ്ഥകളുടെ നേർക്കുള്ള കയ്യേറ്റങ്ങൾക്കെതിരെ പ്രതിരോധിക്കാനും നിയമപരമായി നേരിടുന്നതിനുമായി ജില്ലയിലെ പരിസ്ഥിതി പ്രവർത്തകർ എടാട്ട് സീക്ക് ഭവനത്തിൽ ഒത്തുചേർന്നു. കയ്യേറ്റങ്ങൾക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്ന് യോഗം ആവശ്യപ്പെട്ടു. കണ്ണൂർ ജില്ലയിലെ വിവിധ ആവാസ വ്യവസ്ഥകളുടെ നേർക്കുള്ള കയ്യേറ്റങ്ങൾക്കും ആവാസ വ്യവസ്ഥയുടെ നാശത്തിനും ആക്കം കൂട്ടിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് കയ്യേറ്റങ്ങളെ പ്രതിരോധിക്കാനും നിയമപരമായി നേരിടുന്നതിനുമായി ജില്ലയിലെ പരിസ്ഥിതി പ്രവർത്തകർ എടാട്ട് സീക്ക് ഭവനത്തിൽ ഒത്തുചേർന്നത്. പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകനും സീക്ക് ഡയറക്ടറുമായ ടിപി പത്മനാഭൻ മാസ്റ്റർ യോഗം ഉദ്ഘാടനം ചെയ്തു. കണ്ണൂർ ജില്ലയിൽ കാട് മുതൽ കടൽ വരെയുള്ള 10 ഓളം ആവാസ വ്യവസ്ഥകൾ എല്ലാം തന്നെ തകർച്ചയുടെ വക്കിലാണ്. കാലാവസ്ഥ വ്യതിയാനവും അതുപോലെ തന്നെ കാർഷിക തകർച്ചയും ജനങ്ങളുടെ ജീവിത രീതിയും ദുസ്സഹമാകുന്ന ഈ ഒരു സാഹചര്യത്തിൽ കണ്ണൂർ ജില്ലയിലെ പരിസ്ഥിതി പ്രതിരോധം ശക്തമാക്കുന്നതിനും അതേസമയത്ത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടൽ കാടുകൾ നിലനിൽക്കുന്ന കണ്ണൂർ ജില്ലയിലെ പല മേഖലകളും ഇന്ന് ടൂറിസത്തിന്റെ പേരിൽ വിനാശകരമായി മാറ്റപ്പെടുകയാണ്. ടി എസ് രവീന്ദ്രൻ, ചന്ദ്രാംഗതൻ മാടായി, സി ദിവാകരൻ, ഡോക്ടർ ശ്രീകല, കെ ഹരിദാസ്, ടി പി മധു, കെ എം ബാലകൃഷ്ണൻ, ടി മാധവൻ, മന്ദിത്ത് ഭരതൻ എന്നിവർ സംസാരിച്ചു. കണ്ണൂർ ജില്ലയിൽ സമീപകാലത്തായി കണ്ടൽക്കാടുകൾക്കും തണ്ണീർത്തടങ്ങൾക്കും നേർക്കുള്ള വൻതോതിലുള്ള കയ്യേറ്റങ്ങളിൽ യോഗം ആശങ്ക രേഖപ്പെടുത്തി. സ്വകാര്യ വ്യക്തികളുടെ കയ്യിലുള്ള കണ്ടൽക്കാടുകൾ വില കൊടുത്ത് ഏറ്റെടുക്കണമെന്നും യോഗം പ്രമേയത്തിലൂടെ സർക്കാരിനോട് അഭ്യർത്ഥിച്ചു. പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമാക്കാനും വ്യാപിപ്പിക്കാനും എൻ സുബ്രഹ്മണ്യൻ ചെയർമാനും കെ ഇ കരുണാകരൻ കൺവീനറുമായി ജില്ലാ പരിസ്ഥിതി ഏകോപന സമിതി രൂപീകരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്രം.